ഈ റിയാലിറ്റി ഷോയിലേക്ക് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് ആദ്യം അഭിഷേക് പോയ സമയത്ത് നിങ്ങൾക്ക് അഭിലേ അഭിഷേകിന് എന്നൊരു ഉണ്ട് പിന്നീട് ഒരു സ്ഥലത്ത് അഭിഷേക് പറയുന്നുണ്ട് ഈ ഇൻട്രോ പോലും ഞാൻ പറഞ്ഞതല്ല അല്ലെങ്കിൽ എൻ്റെ നിലപാടോ എൻ്റെ ഞാൻ ഞാൻ ആഗ്രഹിച്ചതോ അല്ല ഇതൊക്കെ അവരുടെ തീരുമാനമായിരുന്നു ആ ഇൻട്രോ എന്നടക്കം അഭിഷേക് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ചോദിക്കട്ടെ അപ്പോൾ പൂർണ്ണമായും ഒരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു ആ റിയാലിറ്റി ഷോ അല്ല ഒരിക്കലും അല്ല ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ അല്ല പക്ഷെ നമ്മൾ നമ്മുടെ ഇൻട്രോ പറയുന്ന അവരെ നമുക്ക് നമുക്ക് പറഞ്ഞു തരും മീൻസ് ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ആ തുടക്കത്തിലെ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലോ ഇപ്പൊ അതിൻ്റെ ഡാൻസ് ആയാലും ആ അങ്ങനത്തെ അത് മാത്രം നമുക്ക് പറഞ്ഞു തരും നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം ഷോ അകത്ത് ഒരു സ്ക്രിപ്റ്റഡും അല്ല നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്നാണ് നമ്മൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് അവിടെ ആ ഒരു തുടക്കത്തിലെ ഒരു ഇൻട്രോ പാട്ട് മാത്രമാണ് അല്ല ലൈവ് എഡിറ്റഡ് ആണെന്നും അഭിഷേക് സൂചിപ്പിക്കുകയുണ്ടായി അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അന്നിത്തരത്തിലാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തോന്നിയിരുന്നോ ഇത് എഡിറ്റഡ് ആണ് അല്ലെങ്കിൽ പലതും കാണിക്കുന്നില്ല എന്നൊക്കെ തോന്നിയിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവില് തന്നെ ഇപ്പൊ ഞാനും അഭിഷേക് ശ്രീകുമാറും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആദ്യത്തെ ഒരു ഫൈറ്റ് ലൈവില് വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് മീൻസ് എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ അപ്പൊ അവർ പറയുന്നത് അതിൽ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഞാൻ മാറി വിഷമിക്കുന്ന ഒരു സീൻ മാത്രമാണ് അപ്പൊ അതിനിടയിൽ നമുക്കറിയാം ഞാൻ അതിന് കുറെ റിപ്ലൈസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കുറെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അതിന് ഇടയിൽ വന്നിട്ടില്ല ഞാൻ പലരോടും ചോദിച്ചു ഇപ്പൊ എനിക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ലൈവ് റിപ്പീറ്റിൽ കാണാൻ പറ്റില്ല അപ്പൊ അത് ഷൂട്ട് ചെയ്ത് വെച്ചത് ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയപ്പോഴും ആ ഒരു സീൻ കഴിഞ്ഞ നടുവിലെ പോർഷൻ ഇല്ലാണ്ടാണ് മറ്റേത് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോഴും എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള പലരും ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് റിപ്ലൈ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടുള്ള ഇപ്പൊ കോകണ്ടസ്റ്റന്റ് ആയിട്ടുള്ള പൂജാ കൃഷ്ണ നമ്മൾ അവരായിട്ടും നമ്മളതിനെ കുറിച്ചൊരു തർക്കവും ഒരു ചർച്ചയും ഒക്കെ അതിൽ വന്നിട്ടുള്ളതാണ് ഇതൊന്നും എപ്പിസോ ലൈവില് പോലും പോയിട്ടില്ല എന്ന് അറിയുമ്പോ എനിക്ക് വളരെയധികം വിഷമമായി അതുകൊണ്ടാണ് ഞാൻ എഡിറ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ പല ഇപ്പൊ ക്യാമറാസ് അവിടെ കുറേ ക്യാമറാസ് ഉണ്ടല്ലോ അപ്പോൾ അവർ ഏത് ക്യാമറ കാണിക്കണം എന്നുള്ളത് ഒബ്വിയസ്ലി അവരുടെ ടി ആർ പി അവരുടെ ഏഷ്യാനെറ്റിന്റെ തീരുമാനം തന്നെ ആയിരിക്കും അപ്പൊ പല സീൻസും കാണിക്കാതെ വേറെ പല സീൻസും കാണിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ എഡിറ്റഡ് ആയിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ സ്ക്രിപ്റ്റഡ് ഒരിക്കലും അല്ല ഷോ സ്ക്രിപ്റ്റഡ് അല്ല ഓക്കെ അഭിഷേക് ഇമോഷണലി ആണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം ആ റിയാലിറ്റി ഷോയിൻ്റെ ഉള്ളിൽ നടന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പുറത്തു വന്നതിന് ശേഷം ഉണ്ട് എനിക്കത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എപ്പിസോഡ് കാണുവാണെങ്കിൽ പോലും എന്നോട് ഇങ്ങോട്ട് പറയുന്ന മറുപടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കുന്ന മറുപടികളും ഞാൻ ശക്തമായിട്ട് ഞാൻ പറയുന്ന പല ഒപ്പീനിയൻസും എപ്പിസോഡിൽ ലൈവില് പോലും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി അവർ ചിലപ്പോൾ മേബി ഒരു പോട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കുറച്ച് എന്താ എനിക്ക് തിരിച്ചൊന്നും പറയാനറിയാതെ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായി എവിടെയെങ്കിലും മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറായി പോട്രേ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു എപ്പിസോഡ്സ് കണ്ടപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിനെ തുടർന്ന് തന്നെ പല ഇപ്പം റേസിസത്തിനെ കുറിച്ചും ഞാൻ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് പല പൊളിറ്റിക്സും പറഞ്ഞതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല ുടെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് അഗേൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നറിയില്ല അങ്ങനെ പല ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് അതിനകത്ത് വന്നിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു